രാവിലെ എന്താണ് കഴിക്കാനുണ്ടാക്കുന്നത്? രാവിലെ എഴുന്നേറ്റ് തുടങ്ങിയോ? എന്താണ് തിന്നാനെന്ന്? എന്തായാലും തിന്നാൻ തരുമല്ലോ. എനിക്കൊരു സെൻസേഷണൽ ന്യൂസ് കിട്ടിയിട്ടുണ്ട്, അറിയാവോ? ഓക്കെ, മനസ്സിലായി. ഇതിന്നലെ രാത്രി തന്നെ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ. നിന്റെ ഭർത്താവ് എവിടെയാ പോയിരിക്കുന്നതെന്ന് അറിയാവോ? എനിക്കറിയാം എവിടെയാണെന്ന്. ആ ഫിലിം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഡൽഹിക്ക് പോയിരിക്കുകയാ. ഹലോ, ആർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ പോയത് ഡൽഹിയിലല്ല, നൈറ്റ് ഷൂട്ടിങ്ങിന് വേണ്ടി ലവറുമായി ഹണിമൂണിന് പോയിരിക്കുക. ഞാൻ വിശ്വസിക്കില്ല. നീ വായ തുറന്നാൽ നുണയെ പറയൂന്നറിയാം. എന്നെ വശീകരിക്കാൻ വേണ്ടി ഓരോ കള്ളക്കഥകളും പറഞ്ഞ് അടുത്ത് കൂടുകയാണ് നീ. ഓ, നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കാനാ? ഞാൻ പറയുന്നത് നേരാണ് തുളസി. ഓക്കെ ഓക്കെ, നീ വിശ്വസിക്കണ്ട, നിനക്ക് ഞാൻ കാണിച്ചു തരാം. നീ ആദ്യം കണ്ട് ബോധ്യപ്പെടു, അത് കഴിഞ്ഞ് വിശ്വസിച്ചാ മതി. ഓക്കെ തുളസി, നിനക്കിത് ബോധ്യപ്പെടാൻ വേറെ ഐഡിയ ഉണ്ട്. അതിനായി കോൾ ഐഡി, ആരേത് സ്ഥലത്ത് നിന്ന് ഫോൺ വിളിച്ചാലും ഈ കോൾ ഐഡിയിൽ നമ്പർ തെളിയും. ഇതിൽ വരുന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചാൽ അത് ഏത് സ്ഥലത്തു നിന്നാണ് എവിടെ നിന്നാണ് വിളിച്ചതെന്നുള്ളത് നിനക്ക് മനസ്സിലാവും. അപ്പം ഞാൻ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ നിനക്ക് ബോധ്യമാവും. ആ ദേ കണ്ടോ, ഡാർജിലിംഗ് നിന്നാ. വേഗം സംസാരിക്ക്, സംസാരിക്ക്. ഹലോ ഹലോ തുളസി, ഞാനാ. അതെ, നിങ്ങൾക്ക് സുഖാണോ? സുഖം തന്നെ. സുഖാണെന്നോ? ഓ, എന്റെ ജോലി കൊടുത്ത ക്ലൈമറ്റ് നന്നായിരിക്കുന്നു പറഞ്ഞേ. ആ ഏത് നാട്ടിലാ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഡൽഹിക്കാ പോണേന്ന്? ഓ, നിങ്ങൾ പറഞ്ഞിരുന്നു. നവീൻ അവിടെ ഉണ്ടോ? ആ, അവൻ എന്റെ അടുത്ത് തന്നെ നിക്ക. ഒന്ന് അവനെ കൊടുത്തേ, അവനെ എക്സൈസ് ചെയ്യ. ആ, എനിക്ക് ജോലിക്ക് സമയമായി, ഞാൻ ഫോൺ കട്ടയട്ടെ. ആ ശരി ശരി. ആ തുളസി, ആരോഗ്യം ശ്രദ്ധിക്കണേ. ആ ശരി. നീ അതെ, അങ്ങേരെ ഇവിടെ എന്ത് ചെയ്യാ? അങ്ങേരെ ഇവിടെ ജോലിയില്ല. നീ പറഞ്ഞ ശരിക്കും കേട്ടില്ലേ? ഓഹോ, എനിക്ക് നിന്നോട് സിമ്പതിയാ. സെന്റിമെന്റാ? അങ്ങേരെ ഇവിടെ ഇപ്പൊ ഷൂട്ടിംഗില. താങ്ക്. അല്ല, അതിരിക്കട്ടെ, ആ ഫോൺ വന്ന സ്ഥലം എവിടെന്നു നോക്കി. ആ കോള് പോയിട്ടുണ്ട്, ചോദിക്കേ. ഹലോ, ഇത് ഏത് സ്ഥലവാ? ക്യാന്ന്? ആ അതെ, ഇത് ഏത് സ്ഥലമാന്ന് ഹിന്ദിയിൽ ചോദിക്കേ. ഏ കോൺസാ ഗാവ് ഹേ? ഡാർജിലിംഗ്. ഇപ്പൊ എങ്ങനെ ഉണ്ട്? ഇത് നിനക്ക് എങ്ങനെ മനസ്സിലായി? ദാറ്റ് ഈസ് നവീൻ. ദയവ് ചെയ്ത് പറ കൂടെയുള്ള പെണ്ണാരാ? പറഞ്ഞാൽ എനിക്കെന്താ തരിക? എന്ത് വേണമെങ്കിലും തരാം. എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊണ്ട് ആയില്ല, അതെന്താണെന്ന് എന്നോട് തെളിച്ച് പറ. ഒരു പാക്കറ്റ് ചോക്ലേറ്റ്. കോമഡി വേണ്ട, എന്താണെന്ന് പറ ഞാൻ പറയട്ടെ. പറഞ്ഞോ, എന്താ തരിക? അത് അന്നേരല്ലേ, വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ ആരാന്ന് വെച്ച പറ. ഓക്കെ ഓക്കെ, നമ്മുടെ എതിർ വീട്ടിൽ താമസിക്കുന്ന വക്കീലിന്റെ ഭാര്യ. എന്ത് പറ്റി തുളസി? തൊടണ്ട, മാറി നിൽക്ക്. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ പറഞ്ഞ വാക്ക്. ഓഫീസിൽ പോയിട്ട് ഞാൻ വേഗം വരാം, ഒരുങ്ങി സുന്ദരിയായി നിൽക്കണം. ഓക്കെ, ബൈ. ഞാൻ മിസ്സിസ് ശ്രീധർ, നിങ്ങളുടെ തൊട്ടയൽപ്പക്ക താമസിക്കുന്ന ആളുടെ ഭാര്യ. എനിക്ക് സംഭവിച്ച വലിയ നഷ്ടങ്ങളുടെ കാര്യം പറയാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. എനിക്ക് ന്യായം കിട്ടണം. ഇതുവരെ മനസ്സിലായില്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ വളരെ മോശപ്പെട്ട ആളാണെന്നൊന്നും കരുതരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്നുവരെയും ഞാൻ ഒരാളെയും മനഃപൂർവ്വം ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ബിലീവ് മീ. അങ്ങനെയാണെങ്കിലേ ഞാൻ മാത്രമല്ല വഞ്ചിക്കപ്പെട്ടിട്ടുള്ളത്, നിങ്ങളും കൂടി വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യ എന്റെ ഭർത്താവിനെ കൊണ്ട് ഒളിച്ചോടിപ്പോയിരിക്കുക. എന്ത്? അതെ. അല്ലല്ല, പ്രിയങ്ക അവളുടെ ഫ്രണ്ടിന്റെ കല്യാണത്തിനായിട്ട് ബാംഗ്ലൂർ പോയിരിക്കുക. നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ മണ്ടനാക്കിക്കൊണ്ട് എന്റെ ഭർത്താവിനെയും കൂട്ടി ഒളിച്ചോടിപ്പോയിരിക്കുക. ഇപ്പൊ അവർ ഡാർജിലിംഗിൽ ഹണിമൂൺ ആഘോഷിച്ചോണ്ടിരിക്കുക. ഞാൻ വിശ്വസിക്കില്ല. ആദ്യം ഞാനും വിശ്വസിച്ചില്ല, പിന്നെയാണ് എനിക്ക് സത്യം മനസ്സിലായത്. സ്വന്തം ഭാര്യയെ നിയന്ത്രിക്കാൻ അറിയാത്ത മണ്ടനാതായി. നിങ്ങൾ ഒറ്റയൊരുത്തം കാരണം എനിക്ക് എന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ നിലക്കേർത്തിയിരുന്നെങ്കിൽ
എനിക്ക് എന്റെ ഭർത്താവ് നഷ്ടപ്പെടില്ലായിരുന്നു. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ കാരണമാണോ നിങ്ങളുടെ ഭർത്താവ് പോയത്? അതൊന്നും എനിക്കറിയണ്ട. പറ, ഇപ്പൊ തന്നെ നമുക്ക് രണ്ടുപേർക്കും പോയി അവരെ അന്വേഷിക്കണം. എന്നെ വേണ്ടെന്ന് പറഞ്ഞ് പോയവളല്ലേ, എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പോയി നിങ്ങളുടെ ഭർത്താവിനെ അന്വേഷിച്ച്, എനിക്ക് വേറെ പണിയുണ്ട്. അവിടെ നിൽക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ വേണ്ടെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവിനെ ആവശ്യമുണ്ട്. ഇപ്പൊ തന്നെ വളരെ വൈകി, നടക്ക്. നോക്ക്, എനിക്ക് കോർട്ടിൽ ഒരുപാട് കേസുകളുണ്ട്. നിങ്ങൾ തനിച്ചു പൊക്കോളൂ, ഞാൻ വരുന്നില്ല. മര്യാദയ്ക്ക് വിളിച്ച വരില്ല. നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. എന്റെ ഒരു വീട്ടിൽ എന്തായി കാണിക്കുന്നത്? ഞാനൊരു വക്കീലാണ്, ഞാൻ പറയുന്ന കേൾക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ എന്ത് തമാശ കാണിക്കണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഏയ്, കയ്യൊന്നും വിടാൻ. ഏയ്, നിങ്ങൾ വെള്ളം കഴിച്ചു വിടൂ. നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയില്ല. നിങ്ങളുടെ ഭർത്താവ് തെറ്റിയത് എന്നെയാണ് വിശ്വസിക്കുന്നത്. വെള്ളം കഴിച്ചു വിടൂ. നിങ്ങൾ എവിടെയാ എന്നെ കൊണ്ടുപോകുന്നത്? പ്ലീസ്, നിങ്ങൾ എന്താ? ഞാനൊരു ലോയർ